നമസ്കാരം. ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കുമോ എന്ന വലിയ ആശങ്ക ഗവർണറെ തട. ഒപ്പം തന്നെ കൗമാര കേരളത്തിന്റെ കലാമാമാങ്കത്തിന് അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് തിരിതെളിയും. അങ്ങനെ നിരവധി പ്രധാന വാർത്തകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. സജി ചെറിയാന് ഗവർണറുടെ തട. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകേണ്ടെന്ന് നിയമോപദേശം. ഗവർണറുടെ തീരുമാനം 12 മണിക്ക്. കലോത്സവ ലഹരിയിൽ കോഴിക്കോട്. ഇവർ തന്റെ വീട്ടിലുള്ള 2 എക്സ്ട്രാ ബെഡ്റൂമിൽ ഹോം സ്റ്റേ സർവീസ് നടത്തി മാസം 60,000 സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. മത്സരങ്ങൾ തുടങ്ങുക 11 മണിയോടെ. നയന സൂര്യന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം. ദുരൂഹതയില്ലെന്ന് മ്യൂസിയം പോലീസ് തെറ്റിദ്ധരിപ്പിച്ചു. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ മറച്ചുവെച്ചെന്നും ആരോപണം. കേസിൽ പുനരന്വേഷണം വേണം. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയിൽ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത് കുഴിമന്തി കഴിച്ച ശേഷം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് രശ്മിയുടെ അച്ഛൻ. സംസ്ഥാനത്ത് പഞ്ചിംഗ് സംവിധാനം പാളി. നടപ്പായത് എറണാകുളം പാലക്കാട് കളക്ട്രേറ്റുകളിൽ മാത്രം. പ്രതിസന്ധിയായത് ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കാത്തത്. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങളിൽ സിനിമാ മേഖലയിൽ ശക്തമായ പ്രതിഷേധം. അടൂരിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന് സംവിധായകൻ ജിയോ ബേബി. വനിതാ ജീവനക്കാർക്കെതിരെ പറഞ്ഞത് അംഗീകരിക്കാനാകില്ലെന്ന് സജിത മഠത്തിൽ. വിവാദമായത് ന്യൂസ് 18 അഭിമുഖത്തിലെ പരാമർശങ്ങൾ. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് തെളിവെടുപ്പ്.